പാട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മറിയ കുട്ടിയുടെ കത്തുപാട്ട് സാധാരണ ഈ കത്തുപാട്ടൊക്കെ പണ്ടായിരുന്നു അതൊരു നൊസ്റ്റാൾജിയയാണ് അല്ലേ പ്രത്യേകിച്ച് ആരാ കത്ത് എഴുതാറുള്ളതെന്ന് അറിയോ നിങ്ങളുടെ തലമുറയിലൊന്നും ആ ഒരു അനുഭൂതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ കത്ത് എഴുതുന്നതും പണ്ടൊക്കെ ഒരു പ്രണയലേഖനമൊക്കെ എഴുതുമ്പോൾ ആ കത്ത് അല്ലെങ്കിൽ അത് കൂട്ടുകാരന്മാരുടെ കയ്യിൽ കൊടുക്കുക അവർ കൊടുക്കുക അത് വായിക്കുക ഇന്ന് അതൊന്നും ഇല്ലല്ലോ ഒന്ന് ഓൺലൈൻ മെസ്സേജ് ആ മെസ്സേജ് വിട്ടാൽ തന്നെ അത് ഡിലീറ്റ് ആക്കുക അല്ലെങ്കിൽ മിസ്ഡ് കോള് കാത്തിരിപ്പോ ക്ഷമയോ ഒന്നുമില്ല പ്രണയത്തിന് മാത്രമല്ല ജീവിതത്തിലും അപ്പോൾ അത്തരത്തിൽ ഒരു കത്ത് പാട്ട് എന്ന് പറയുമ്പോൾ കത്ത് എഴുതുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരിക കത്ത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വൈകാരികമായ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ എഴുതുന്നത് അവിടെ ആരാ കത്ത് എഴുതുന്നത് മറിയക്കുട്ടിയെന്ന് എഴുതുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മാപ്പിളപ്പാട്ടാണ് മാപ്പിളപ്പാട്ട് പറഞ്ഞാൽ എന്താ മാപ്പിളമാരുടെ പാട്ട് എന്നാണോ അതോ മാപ്പിളമാർ പാടുന്ന പാട്ട് എന്നാണോ എല്ലാം അർത്ഥം അതായത് മാപ്പിളമാരുടെ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ അറബി മലയാള ലിപിയിൽ എഴുതപ്പെടുന്ന ഒരു ഗാന സാഹിത്യ ശാഖയാണ് മാപ്പിളപ്പാട്ട് അല്ലെ പ്രത്യേകിച്ച് പണ്ടൊക്കെ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ മാപ്പിളമാർ അവരുടെ കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ചടങ്ങുകൾക്കൊക്കെ തന്നെ നന്നായിട്ട് പാടുന്ന അല്ലെങ്കിൽ അവരായിരുന്നു നന്നായിട്ട് ഇത് ആസ്വദിച്ചുകൊണ്ട് പാടിയിട്ടുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയൊന്നും അല്ല ഇന്ന് മാപ്പിളപ്പാട്ട് തന്നെ ഇല്ലാണ്ടായിരിക്കുന്നു മത്സരീനായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ ഒരു എന്താ പറയുക വല്ലാതെ ഒരു ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാപ്പിളപ്പാട്ട് മാറിയിട്ടുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ കുലപതി എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലുള്ള കുലപതി എന്ന് പറയുന്നത് മോയിൻകുട്ടി വൈദ്യരാണ് അദ്ദേഹം ഒരു പക്ഷേ മാപ്പിളപ്പാട്ട് എഴുതിയ സമയത്ത് ചരിത്രവും അല്ലെങ്കിൽ പുരാണങ്ങളും ഒക്കെ എഴുതുന്നതിനോടൊപ്പം തന്നെ പ്രണയത്തെ കൂടി അദ്ദേഹം മാപ്പിളപ്പാട്ടിനെ ഇതിവൃത്തമാക്കിയത് അതാണ് ഹുസ്നുൽ ജമാൽ എന്താ പറയുക ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന് പറയുന്ന പ്രണയകാവ്യം അതാരും മറക്കാനിടയില്ല അല്ലെങ്കിൽ അത്രയും മനോഹരമായൊരു പ്രണയകാവ്യം വേറെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ ശാഖ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പാത പിന്തുടർന്നുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ടുള്ള പ്രത്യേകിച്ച് തൻ്റെ കേരളീയത അല്ലെങ്കിൽ തനി മലയാള പദങ്ങളെ കൊണ്ട് തന്നെ കേരളീയത സൃഷ്ടിച്ച നമ്മുടെ മലയാളത്തിൽ കേരളീയത സൃഷ്ടിക്കുന്ന ഒരു കവി കുഞ്ചൻ നമ്പ്യാരാണ് അദ്ദേഹം പുരാണ കഥാപാത്രങ്ങൾക്കും കഥാപരിസരങ്ങൾക്കൊക്കെ ഒരു കേരളീയത നൽകുമായിരുന്നു അതുപോലെ മാപ്പിളപ്പാട്ടിലെ കുഞ്ചൻ നമ്പ്യാർ എന്നറിയപ്പെടുന്ന പുലിക്കോട്ടി ഹൈദറിൻ്റെ ഒരു പാട്ടാണ് കേട്ടോ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് ഈ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബാർ ലഹളയൊക്കെ നടക്കുന്ന സമയത്ത് ഇവളുടെ ഭർത്താവ് ഗൾഫിലുള്ള വല്ലാരിയിൽ ജയിലിലകപ്പെടുകയും ആ ജയിലിലകപ്പെട്ട ഭർത്താവ് തൻ്റെ ഭാര്യയെ സംശയിച്ചുകൊണ്ട് തൻ്റെ ഉമ്മയ്ക്ക് എഴുതി എഴുത്ത് ഇവൾ കാണാനിടയാവാണ് മറിയക്കുട്ടി കാണാനിടയാവാണ് അപ്പോൾ ആ കത്തിൻ്റെ അല്ലെങ്കിൽ ഭർത്താവ് തന്നെ സംശയിച്ചിട്ടുള്ള ആ ദുഃഖം കാരണം തൻ്റെ നിരപരാധിത്വം തെളിയിക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഭർത്താവ് നയിക്കുന്ന ഒരു കത്തിൻ്റെ രൂപത്തിലാണ് ഈ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്നുള്ള ഈ കവിത എനിക്കിതിൽ ഒരു 1-ാം ഭാഗം മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ആ കത്തുപാട്ടിൽ പ്രത്യേകിച്ച് കത്തുപാട്ട് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഭാര്യമാർ സദാചാരം ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പരപുരുഷ ബന്ധം പുലർത്തുന്നു എന്നൊക്കെയുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇന്നുകൊണ്ട് എപ്പോഴും ഉണ്ട് ഭർത്താവ് ഗൾഫിലാണല്ലേ അപ്പോൾ പിന്നെ പറയണ്ട അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് അപ്പോൾ അവരെ ഒരു ചോദ്യം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ നിരപരാധികളായ സ്ത്രീകൾ ഭർത്താക്കന്മാർ ഗൾഫിലാകുമ്പോൾ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കാനിടയാകുന്നുണ്ട് എന്നുള്ള ഒരു സമൂഹത്തിൻ്റെ തെറ്റായ ധാരണയ്ക്കെതിരെ തെറ്റിദ്ധാരണയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു പാട്ടാണ് ശരിക്കും വന്ന ഈ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് നമുക്ക് നോക്കാം പാടാനറിയില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പാടാനറിയില്ല പക്ഷെ ഞാൻ പാടിയിരിക്കും അല്ലേ സഹിച്ചല്ലേ പറ്റൂ നമുക്ക് നോക്കാം ആലങ്ങൾ ആറുമുണ്ട ആലീഫും കുന്നിട കൊണ്ട് അമിതേക്കോൺ തീരുമാനം താവക്കം വിണ്ട് സ്തുതിയാൽ ആദം സല്ലസലാമയും മോളിന്തും കൊണ്ട് ബോലുന്നേ നീരു കണ്ണിൻ മണിമാരഹസം കുട്ടി കുമാനം തെളിന്തുണർ നീടുവാൻ കെട്ടി കവിത കൂട്ടിടും നിതാ സ്വന്തം മറിയ കുട്ടി ജയിലിൽ നിന്നുമ്മേ ഇന്നാൾ എന്നെ ഉമ്മയ്ക്കായ ചിട്ടേ ചീട്ടോണ്ട് കാനിന്ത താനണയപ്പെട്ടേ വ്യസനം തീരാതെ എന്നെ ദുഃഖക്കടലിൽ പെട്ടേ താലമിന്നുയർ വിട്ട് പിരിയും മുണ്ടാക്കണി താങ്കളങ്ങിണക്കിയാൽ പെരിയ കോനാം പുവിയിൽ താമസിച്ചിടാ തൂണി മരിക്കും ഞാനേ ഞാനുങ്ങൾ വരവും കാത്തിരിക്കുന്ന സുവാതോർത്ത്
നായ ചന്ദിരനെ കണ്ടാറൽ കൂടി തേ വിധമിൽ നാലഞ്ച് സനത്തോളം കഴിഞ്ഞു മുത്തേ മാനിതറുമൈ നട്ട് നനച്ച് പോത്തിയും വന്നേ മരംപൂത്ത് കാനി മുന്നം പാറിച്ച് തിന്നേ രസം മനസ്സിനുള്ളിൽ മറന്നോ കണ്ണകന്ന പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുവരെ ഒന്ന് നോക്കാം ആലങ്ങൾ അറുമുണ്ട ആലീഫും കുൻ ഇട കൊണ്ട് ഇവിടെ ഭഗവാനെ സ്തുതിച്ച് മുഹമ്മദ് നബിയെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് കത്തുപാട്ട് ആരംഭിക്കുന്നത് അതായത് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ള ഈ 18000 അതാണ് ആലങ്ങൾ ആറുമുണ്ട അല്ലേ അപ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ള ആ ഭഗവാന്റെ തീരുമാനത്തെ സ്തുതിച്ചുകൊണ്ട് ഞാനിതാ പാടുകയാണ് എന്താ പാടുന്നത് അതും നല്ല സലമയും സലാമയും ഒളിന്തും കൊണ്ട് പോകുന്നേൻ ഇരുകണ്ണിൻ അല്ലേ അതായത് മുഹമ്മദ് നബിക്ക് നല്ല രീതിയിലുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ പിന്നെ എൻ്റെ രണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണിയായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പൂമനം അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂപോലെയുള്ള മനസ്സ് തെളിയാൻ വേണ്ടി ഞാനിതാ ഒരു കവിത എഴുതുകയാണ് എന്ന് സ്വന്തം മറിയ കുട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ അതായത് മുഹമ്മദ് നബിയെ സ്തുതിച്ചുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കാനുള്ള അങ്ങയുടെ തീരുമാനത്തെ സ്തുതിച്ചുകൊണ്ടും മുഹമ്മദ് നബിക്ക് നല്ലത് വരണേ എന്ന് പറഞ്ഞുകൊണ്ടും തൻ്റെ പൂപോലെയുള്ള മനസ്സിൻ്റെ ഉടമയായ ഭർത്താവിന് ഞാൻ എൻ്റെ കണ്ണിനെ കൃഷ്ണമണി പോലെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് ഇതാ ഞാനൊരു കവിത എഴുതുകയാണ് എന്ന് സ്വന്തം പറയക്കുട്ടി ജയിലിൽ നിന്നുമേ ഇന്നാളെന്നെ ഉമ്മയ്ക്കയച്ചിട്ടെ നിങ്ങൾ ജയിലിൽ ഇവിടെ ജോലിയിൽ നിന്നാണ് കേട്ടോ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ജയിലിൽ അതായത് ജയിലിൽ നിന്നും ഇന്നാൾ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയ്ക്കയച്ച ചീട്ടോണ്ട് കനിന്തനാൻ അണയ്യപ്പെട്ടെ ആ കത്ത് കണ്ടപ്പോൾ ഞാൻ എന്തായി അല്ലാതെ വേദനിച്ചു വ്യസനം തീരാതെ എന്നെ ദുഃഖക്കടലിൽ പെട്ടെ ആ ദുഃഖം തീരാതെ ഞാൻ എന്തായി ദുഃഖമാകുന്ന കടലിൽ പെട്ടുപോയിരിക്കുകയാണ് താലമിൽ ഉയർവിട്ട് പിരിയും മുൻ തലാക്കണേ അതായത് എൻ്റെ ജീവൻ എന്നിൽ നിന്നും പിരിയുന്നു പോകുന്നത് വരെ നിങ്ങൾ എന്നെ വേർപിരിയുന്നത് വരെ താങ്കളം ഇണക്കിയാൽ പെരിയ കോണാം നിങ്ങൾ എന്നെ ജീവൻ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെന്നെ മൊഴിചൊല്ലുകയാണെങ്കിൽ തലാക്ക് പറഞ്ഞറിയാലോ അല്ലെ മൊഴിചൊല്ലുക എന്നാണ് അപ്പോൾ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളെന്നെ മൊഴിചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭൂവിയിൽ താമസിച്ചില്ല ഭൂവി ഭൂമി ഭൂമിയിൽ ഞാൻ ഇനി ഒരിക്കലും താമസിക്കില്ല ഞാൻ എന്ത് ചെയ്യും ഭീഷണിയാണ് കേട്ടോ തൂങ്ങി മരിക്കും ഞാനേ ഇന്നത്തെ പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇന്നത്തെ തലമുറയിലുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുന്നൊരു ഭീഷണിയാണ് വധഭീഷണിയല്ല എന്താ ആത്മഹത്യാ ഭീഷണി ഞാനിപ്പോൾ മരിക്കും മരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതി വയ്ക്കും നിങ്ങളുടെ പെങ്ങളുടെ പേര് എഴുതി വയ്ക്കും നിങ്ങളുടെ പേരും എഴുതി വയ്ക്കും നോക്കിക്കോ ഞാൻ മരിച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു ബ്ലേഡും കത്തിയൊക്കെ എടുത്ത് മുറിക്കാൻ വേണ്ടി നമ്മൾ കാണിച്ച് ഭർത്താക്കന്മാരെ നമ്മൾ വെറുതെയിലാക്കി വയ്ക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ട് തന്നെ അവരിൽ ഒരു നിഷ്കളങ്കയായിട്ടുള്ള ഒരു താരമാണ് നമ്മൾ മറിയക്കുട്ടി അപ്പോൾ അത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് കേട്ടോ വഞ്ചിക്കാൻ വേണ്ടി പറയല്ല ഇന്നത്തെ സ്ത്രീകൾ പൊതുവെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വഞ്ചിക്കുന്നുണ്ട് അവരെ ഉദ്ദേശിച്ചല്ല ഇത് എന്താ പറയുക നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ അനുപമമായ സ്നേഹത്തിൻ്റെ ഉടമയാണ് മറിയക്കുട്ടി അപ്പോൾ അതുകൊണ്ട് പറയണേ ജയിലിൽ നിന്ന് നിങ്ങളെ നിങ്ങളുടെ അമ്മയ്ക്ക് വെച്ച കത്ത് ഞാൻ വായിച്ചപ്പോഴേ ദുഃഖമാവുന്ന കടലിൽ ഞാൻ അങ്ങനെ അകപ്പെട്ടു പോയി ഒരുപക്ഷെ എൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ വേർവിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ മുഴിച്ചെല്ലുകയാണെങ്കിൽ എൻ്റെ മനുഷ്യ എൻ്റെ കേട്ടോ ഞാൻ എന്ത് ചെയ്യും തൂങ്ങിമരിക്കും എന്ന് പറയപ്പെട്ട് പറയുകയാണ് ഞാനുങ്കൾ വരവും കാത്തിരിക്കുന്ന സുവാദോർക്ക് അല്ലേ നിങ്ങളുടെ സുവാദോക്കാവുന്ന നിങ്ങൾ വരുന്ന നല്ല നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ വരവും കാത്ത് അല്ലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക പറയാറില്ല ആ നല്ല നിമിഷത്തെ ഓർത്ത് അത് ആരനെ പോലെ നാല് ചന്ദ്രനെ കണ്ട അറൽ കൂടിയത്തെ വിധമിൽ നാലഞ്ച് സനത്തോളം കഴിഞ്ഞു പിന്നെ അതായത് ചന്ദ്രൻ്റെ നിഴലിൽ വേണ്ടിയിട്ട് ചന്ദ്രനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വെള്ളം മുഴുവൻ ആർത്തിയോടുകൂടി കുടിക്കുന്ന ആ നായയുടെ അവസ്ഥയാണ് ഇന്ന് എൻ്റെ അവസ്ഥ കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങയുടെ വരവിന് വേണ്ടി ശുഭപ്രതീക്ഷയായിട്ട് കാത്തിരിക്കുകയാണ് എത്ര വർഷമായിരിക്കണം നാലഞ്ച് സ്ഥാനത്തോളം നാലഞ്ച് വർഷമായിരിക്കണം അങ്ങയുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്താ അവസ്ഥ മാനിതർ ഉമ്മനിട്ട് നനച്ച് പോറ്റിയും വന്നേ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വരവിനെ ഓർത്തിരിക്കുക എന്നുള്ള കൊല്ലം നാലഞ്ച് കഴിഞ്ഞു പക്ഷേ മാനിനായ നിങ്ങൾ ഉമ്മൈ നട്ട് നനച്ച് പോറ്റിയും വന്നേ മരം പൂത്ത് കനി മുന്നം മറിച്ചതിൻ്റെ അതായത് ഒരു മരത്തിൽ നിന്നും കായ്കൾ പറിച്ച് തിന്നതിന് ശേഷം ആ മരത്തെ പറക്കുന്നത് പോലെ അങ്ങയോടൊപ്പം ചെലവഴിച്ച നമ്മുടെ നല്ല സ്വകാര്യ നിമിഷങ്ങളെ അങ്ങ് മറന്നുപോയോ ഇരസം മനസ്സിനുള്ളിൽ മറന്നോ കണ്ണകന്ന പിന്നെ എൻ്റെ സാമീപ്യം ഇല്ലാണ്ടായപ്പോൾ ഞാനും അങ്ങയും കൂടി ചെലവഴിച്ചിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ആ സ്വകാര്യ നിമിഷങ്ങളെ അല്ലെങ്കിൽ ആ ദാമ്പത്യ ബന്ധത്തിൻ്റെ ആ ഊഷ്മളതയെ അല്ലെങ്കിൽ അവരുടെ നീരുറവയെ അങ്ങ് മറന്നുപോയോ താൻ വൻ ബി ജിയാലേ
ഉമ്മൈ പോയ ദിനം പൂട്ടി താവാരും തുറക്കാതെ പൊതിഞ്ഞു കെട്ടി ഉമതിൽ തരാൻ കാത്തിരിക്കുന്നി സ്വർണപ്പെട്ടി തേനാരെ ഉമ്മൈ കത്തിൽ പറഞ്ഞ ആ വിധമുള്ള തേടിച്ചി തരം കാട്ടി നടന്നോളല്ല എന്നെ ഒരു തെമ്മാടി തറവാട്ടിൽ ജനിച്ചോളല്ല അല്ല എൻ്റെ അവസ്ഥകൾ അറിയുന്നോരുമയല്ലോ അതുകൊണ്ട് ഇനി ഏറ്റ പറയണ്ടല്ലോ ഇവിടെ ഉമതയ്യ എനിക്കാരും സഖിയില്ലല്ലോ വല്ലോരും ഹസാദൊന്നും അതു കേട്ടു മോഷിക്കണ്ട വടിവിട്ടോരുമ എന്നെ ഉപേക്ഷിക്കേണ്ട മണലിൽ വലുതായ വെറുപ്പൊന്നും വിചാരിക്കണ്ട കല്ലാക്കിൻ വിധിയാലെ കഴിഞ്ഞ ജുമുവാരാവ് കനിന്ത് ഞാനുമൈകളെ ഒരു കിനാവ് അതിനാൽ കരകത്തിക്കരിഞ്ഞു പോണിതയൻ ജീവ് വല്ലാരിക്കുടനെ ഞാൻ വരാമൊട്ടു വഴിയുണ്ടോ വല്ലികൾക്കവിടേക്ക് വരാൻ പാടുണ്ടോ ഉമതേ വരുകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ അപ്പൊ ബാക്കി പറയാണ് താൻ വൻ വിധിയാലെ ഉമ്മൈ പോയ ദിനം പൊട്ടി താവാരും തുറക്കാതെ പൊതിഞ്ഞു കെട്ടി ഉമതിൽ തരാൻ കാത്തിരിക്കുന്നു ഈ സ്വർണപ്പെട്ടി അതായത് തീർച്ചയായിട്ടും താൻ വൻ വിധിയാലെ ഈശ്വരൻ്റെ നിശ്ചയം പോലെ ഉമ്മൈ പോയ ദിനം കൂട്ടി എൻ്റെ ഭർത്താവായ അന്ന് എൻ്റെ കരളായിട്ട് എൻ്റെ ചങ്കായിട്ടുള്ള എൻ്റെ ബ്രോ ആയിട്ടുള്ള എൻ്റെ ഭർത്താവ് പോയ ശേഷം താവാരും തുറക്കാതെ പൊതിഞ്ഞ് കെട്ടി അതായത് തൻ്റെ ആ ദാമ്പത്യത്തെ അല്ലെങ്കിൽ തൻ്റെ ആ ചാരിത്രത്തെ ഒരു സ്വർണപ്പെട്ടിയോട് ഉപമിക്കാൻ ഞാൻ അന്ന് കൂട്ടിവെച്ചതാണ് ഒരു പക്ഷേ എനിക്ക് അങ്ങല്ലാതെ മറ്റൊരു പുരുഷനും എൻ്റെ ശരീരത്തിൽ തൊടാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ഞാൻ മോശമായിട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല അന്ന് കൂട്ടിവെച്ചതാണ് എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഉമതിൽ തരാൻ കാത്തിരിക്കുന്ന ഈ സ്വർണപ്പെട്ടി അത് അങ്ങേക്ക് തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് തേനാരെ ഉമ്മൈ കത്തിൽ പറഞ്ഞ ആ വിധമുള്ള പ്രിയപ്പെട്ടവൻ്റെ ആ കത്തിൽ പറഞ്ഞ ആ വിധമുള്ള തേടിച്ചു തരം കാട്ടി അങ്ങ് പറയുന്ന രീതിയിൽ പരപുരുഷ ബന്ധം ഉള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട സ്ത്രീയായിട്ട് എന്നെ ചിത്രീകരിക്കരുത് എന്നെ ഒരു തെമ്മാടി തറവാട്ടിൽ ജനിച്ചോളല്ല കാരണം നല്ല കുടുംബത്തിൽ പിറന്നവളാണ് തറവാട്ടിൽ പിറന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങ് വിചാരിക്കുന്നത് പോലെ ഒരു മോശം തറവാട്ടിൽ ജനിച്ച പെൺകുട്ടിയല്ല ഞാൻ അല്ല എൻ്റെ അവസ്ഥകൾ അറിയുന്നോർ ഉമ്മയല്ലോ അല്ല ഇതൊക്കെ എന്തിനാണ് ഞാൻ അങ്ങയോട് പറയണേ എൻ്റെ അവസ്ഥകൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ആർക്കാണ് അങ്ങേക്കാണ് അതുകൊണ്ട് ഇനിയേറ്റ പറയേണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ അവസ്ഥകളെക്കുറിച്ച് അങ്ങയോട് ഇനി എനിക്ക് പറയേണ്ട കാര്യമില്ല ഇവിടെ ഉമതയ്യ എനിക്കാരും സഖിയില്ലല്ലോ അങ്ങയുടെ ഈ ഭർത്തൃ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും തന്നെ കൂട്ടായിട്ട് കൂട്ടുകാരിയായിട്ട് പോലും ആരുമില്ല എൻ്റെ സങ്കടങ്ങൾ പറയാനുണ്ട് സന്തോഷങ്ങൾ പങ്കുവെക്കാൻ സന്തോഷമില്ല എങ്കിലും പങ്കുവെക്കാനും ഞാൻ ഏകദേശം ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആ ദുഃഖം ആരോടാണ് ഞാനെന്ന് പറയുക പങ്കുവെക്കുക അതുപോലും എനിക്കിവിടെ ഇല്ല വല്ലോരും ഹസാദുന്നും നദു കേട്ട് മുഷിക്കേണ്ട വല്ലവരുടെയും പരദൂഷണം കേട്ടിട്ട് അങ്ങയുടെ മനസ്സ് മുഷിക്കേണ്ട വടിവിട്ടോരുമായി എന്നെ ഉപേക്ഷിക്കേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട കാരണം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എന്നെ മനസ്സിൽ വെറുപ്പ് മനലിൽ വലുതായ വെറുപ്പൊന്നും വിചാരിക്കേണ്ട എന്നെ ഉപേക്ഷിക്കുകയോ എന്നെക്കുറിച്ച് അങ്ങയുടെ മനസ്സിൽ കൂടുതൽ വിഷത്തിൻ്റെ വിത്തുകൾ പാകുകയോ ചെയ്യരുത് കാരണം അങ്ങയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഉപാസിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല തറവാട്ടിൽ പിറന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ കല്ലാക്കിൻ വിധിയാലെ കഴിഞ്ഞ ജുമുവാരാവ് കനിന്ത് ഞാനുമകളെ ഒരു കിനാവ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം കണ്ടതിന് ശേഷം എൻ്റെ കരൾ അങ്ങനെ ആകെ കത്തിക്കരിഞ്ഞ പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവൻ തന്നെ കത്തിക്കരിഞ്ഞ പോലെ തോന്നിയ ദുസ്വപ്നമാണ് ആ ദുസ്വപ്നം കണ്ടതിന് ശേഷം എനിക്കിവിടെ ഇരിക്കാൻ തന്നെ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം അങ്ങനെ കാണാൻ വേണ്ടി ബല്ലാരിക്ക് വരാൻ നോക്കുകയാണ് അവിടേക്ക് വരാൻ വല്ല വഴിയുണ്ടോ വല്ലികൾക്ക് അവിടേക്ക് വരാൻ പാടുണ്ടോ സ്ത്രീകൾക്ക് അവിടേക്ക് വരാൻ പാടുണ്ടോ ഉമതൈ വരികിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ ഞാൻ അവിടേക്ക് വന്നാൽ അങ്ങനെ കാണാൻ എനിക്ക് സാധിക്കുമോ എന്ന് ഈ ഭാഗത്തോടുകൂടി ഈ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠസന്ദർഭം ഇതോടുകൂടി അവസാനിക്കുകയാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാപ്പിളപ്പാട്ടിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മലപ്പുറം ഏറനാട് താലൂക്കിലെ ഏറനാടൻ ഭാഷയുടെ ഒരു സൗകുമാര്യം അതൊന്നും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അറബി മലയാളമാണ് മാപ്പിളപ്പാട്ടിൻ്റെതെങ്കിലും അതിൻ്റെ ഈണവും താളും എല്ലാം കൊണ്ടും നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മലയാളി തനിമ ഈ പാട്ടിൽ കാണാം അതേപോലെ പ്രവാസികളായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ അനുഭവിക്കുന്ന ഒരു നിരപരാധിത്വം മറിയക്കുട്ടിയുടെ കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ നന്നായിട്ട് പരീക്ഷ ചെയ്ത് ഓക്കെ താങ്ക് യു